ഹലോ സാജിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടയാണ്, ഒരു സ്പൈസി അട, വെറൈറ്റി അട. ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് മൈദ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നോർമലി നമ്മൾ തയ്യാറാക്കുന്ന അരിപ്പൊടി കൊണ്ടും കൊതുമുടി കൊണ്ടും ഉണ്ടാക്കുന്ന അടയേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്, ടേസ്റ്റിലൊക്കെ ഉണ്ട്, ഭയങ്കര സോഫ്റ്റാണിത്. അപ്പോൾ മുമ്പ് ഞാൻ ഒരു ഇതന്നെ ഒരു മധുരത്തിൽ തയ്യാറാക്കിയിട്ട് ഇട്ടിരുന്നു കുറേ മുമ്പ്, ഒരു വീഡിയോ കാണാത്തവർ ഒരുപാട് പേര് കണ്ടു. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനത് ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അന്നത്തെ ആ വീഡിയോയിൽ ഈ റെസിപ്പി കിട്ടിയ കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കൊരു റയർ റെസിപ്പി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പിന്നെ വേറെ എവിടെ നിന്നും ഇങ്ങനൊരു മൈദ കൊണ്ട് ഉണ്ടാക്കിയൊരു അട ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. അട തയ്യാറാക്കാനായിട്ട് ഇലയൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ട് നല്ലൊരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. നല്ലോണം ചൂടായിട്ടുണ്ട്. ഈ ഇലകളൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ അത് ഇല ഒടിഞ്ഞു പോകും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടപ്പോൾ നല്ല വാടി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയാലും ഒടിയില്ല. ഏകദേശം ഒരു ഈ ഒരു വലിപ്പത്തിലുള്ള ഇലകൾ വേണം കേട്ടോ. നല്ല കറക്റ്റായിട്ട് മടക്കി ഒരു ബോക്സ് പോലെ ആക്കാനുണ്ട്. അപ്പം അതിനായിട്ട് ഇത്രയെങ്കിലും ഒരു വലിപ്പം വേണം കേട്ടോ. വലിപ്പം കൂടിയാലും ഇപ്പോൾ ഇത് ഇത്തിരി കുറച്ച് കൂടുതലാണ്. ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറഞ്ഞാൽ പിന്നെ നമുക്ക് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആദ്യം ഇതൊന്ന് വേവിച്ച് ഒന്ന് പിച്ചി കീറിയിട്ടിട്ട് അതിന് ശേഷം വേണം മസാലയും തയ്യാറാക്കാൻ. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റണം, വല്ലാതെ ഡ്രൈ ആക്കരുത്. ഒരല്പം വെള്ളം അവിടെ വേണം, അല്ലെങ്കിൽ ആ മസാല ഒക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഒരുവിധം കണ്ടോ, വെള്ളം ഒരുവിധം വറ്റി, കുറച്ച് ബാക്കിയുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് പിച്ചി കീറി ഇടണം, അല്ലെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞിട്ടാൽ മതി. ചെറിയ ചെറിയ പീസസായിട്ട്, അല്ലെങ്കിൽ ചതച്ച മിക്സി ഉപയോഗിക്കേണ്ട. മിക്സി ഉപയോഗിച്ചാൽ അതല്ലാതെ പൊടിയായി പോകും. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര രസമുണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ട് അരിഞ്ഞെടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചിക്കൻ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനിതുപോലെ കൈ കൊണ്ട് എന്നെ ഒന്ന് പിച്ചി കീറി ഇട്ടിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാം. ഒരു 2 to 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി കുത്തിയരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 10-12 വെളുത്തുള്ളി ചതച്ചത്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അധികം മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി.
ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, മല്ലിയുടെ ചെറിയൊരു ഫ്ലേവർ മതി. ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിരുന്നു, പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി എരിവ് അധികം വേണമെന്നുള്ളവർക്ക് കുരുമുളക് ചതച്ച് ചേർക്കാം, അല്ലെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളകാണ്, പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ തക്കാളി ചേർക്കുമ്പോൾ ചെറിയൊരു പുളി വരുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. തക്കാളിക്ക് നുടയാൻ വേണ്ടിയിട്ട് തീ നല്ലോണം കുറച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടിയിരിക്കുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈ തക്കാളിക്ക് നന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് വെക്കണം, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. തീ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി ചിക്കൻ ചേർത്ത് വെക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, ഉപ്പൊക്കെ കറക്റ്റാണ്. ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് 1 ദോശമാവിൻ്റെ 1 തിക്നെസ്സിൽ കലക്കാം. കട്ടില്ലാതെ കലക്കണം. ഒരു കപ്പ് മൈദയ്ക്ക് 1 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ 1 തിക്നെസ്സാണ് വേണ്ടത്, അധികം ലൂസാവാൻ പാടില്ല. കാരണം നമ്മൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ മാവ് ഇലയിലൊന്നും ഇങ്ങനെ പരത്തും, എന്നിട്ടത് മടക്കാനുണ്ട്. അപ്പോൾ മടക്കുമ്പോൾ അധികം ലൂസായാൽ അതിങ്ങനെ ലീക്കായിട്ട് പോകും. 1 ഇഡ്ഡലിയുടെ ദോശയുടെ ആ 1 തിക്നെസ്. ഫില്ലിങ്ങിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ വാട്ടി വെച്ച ഇല എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ മാവ്, പിന്നെ ഫില്ലിങ്. കണ്ടോ, മാവ് ഈ 1 തിക്നെസ് വേണുണ്ടോ, ദോശ ആവട്ടെ. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ്, 1 തവി മതി, സെൻറ്ററിലായിട്ട് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഒന്ന് പരത്തിക്കൊടുക്കാം. അധികം വക്കിലേക്ക് പോകരുത്, 1 ഇഞ്ച് എല്ലാ ഭാഗത്തുനിന്നും വിട്ട് നിൽക്കണം കേട്ടോ. ഇതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം, 1 സൈഡിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിന് മുമ്പ് ഞാൻ 1 ചെറുപയറിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് മധുരത്തിൽ 1 എണ്ണം ചെയ്തിരുന്നു. അതിനെനിക്ക് ഒരുപാട് വ്യൂസ് കിട്ടി, 70,000-ന് മേലെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ സെയിം 1 മെത്തേഡ് തന്നെ ഇത് ഫില്ലിങ്ങിലാണ് 1 വ്യത്യാസമുള്ളത്, പെരുവിലും മധുരത്തിലും അത് ചെയ്യാം. ഇനി ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ശ്രദ്ധിക്കണേ, നേരെ ഹാഫാക്കിയിട്ട് പെട്ടെന്ന് മടക്കാം, എന്നിട്ട് സൈഡ് ചെയ്യുന്ന ഉള്ളിലേക്ക്. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പുറത്തേക്ക് മാവ് വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഈ എൻഡും ഇങ്ങനെ മടക്കാം. അപ്പോൾ ഒരു കണ്ടോ, ഇങ്ങനൊരു ബോക്സായി. ഇനി ഇത് കമഴ്ത്തി വെക്കണം സ്റ്റീമറിൽ, ഇങ്ങനെ വെക്കണം. തയ്യാറാക്കിയ അട കമഴ്ത്തി ഇങ്ങനെ വെക്കാം സ്റ്റീമറിൽ. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
അടയെല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊരു 15-20 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ടുണ്ട്. എടുക്കാം അട ചൂടാറിന് ശേഷം മാത്രം തുറക്കാട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ ആകെ ഒരു സ്റ്റിക്കി ആയിട്ടിരിക്കും. നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നമുക്ക് ഇട്ടേക്കാം. കണ്ടോ, അപ്പം ഇതുപോലെ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.